ചിത്രരചനയെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന വൈദികൻ ഫാദർ ബിജു മടത്തിക്കുന്നേൽ. ദുഃഖങ്ങൾക്ക് നിറം ചാർത്തിയപ്പോൾ കണ്ണുനീർ തുള്ളികൾ സുഗന്ധം പരത്തുകയായിരുന്നു. ബാല്യം മുതൽ തന്നെ ഒരുപാട് കോംപ്ലക്സുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം നമ്മുടെ ഒരു സാധാരണ കൺസർവേറ്റീവ് കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായതുകൊണ്ടും നമ്മുടെ സാധാരണ ഗ്രാമീണ ചുറ്റുപാടുകളായിരുന്നതുകൊണ്ടും ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതിനല്പം വ്യത്യാസം വരുന്നത് ഞാൻ ഡിഗ്രിക്ക് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. ഈ സമയത്താണ് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് അടുത്തറിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് പല രീതിയിലും ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകി ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ജീവിതത്തിലെ കോംപ്ലക്സുകൾ മാറിയതിപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം എൻ്റെ സർഗാത്മകതയിലുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറി. അതോടൊപ്പം തന്നെ ചിത്രകലയിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ നിറങ്ങളിൽ പോലും അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലെ മനോഭാവം തീർച്ചയായിട്ടും ചിത്രങ്ങളിൽ നിഴലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ നിറമുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രകാശം നിറഞ്ഞ ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ലോകത്തോടൊക്കെയുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടായി. എൻ്റെ ജീവിത ദർശനം തന്നെ കൂടുതൽ പോസിറ്റീവായി എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതലായി ഞാൻ ഉപയോഗിക്കുന്നത് പ്രകൃതി ദൃശ്യങ്ങളാണ്, റിയലിസ്റ്റിക് പെയിൻറ്റിങ്ങിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രകൃതി ദൈവത്തിൻ്റെ ഒരു വിരലൊപ്പ് പോലെ നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഈ വലിയ പ്രകൃതിയിൽ വളരെ ചെറിയ ഒരു ഘടകം മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രകൃതി അനുഭവമാണ് മഴ. അടുത്തിടെ നടത്തിയ രണ്ട് എക്സിബിഷനുകളും മഴയെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ പൊതുവെ ഞാൻ വലിയ ഫ്രെയിമിൽ മനുഷ്യനെ വളരെ ചെറുതായിട്ടാണ് ചിത്രീകരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യൻ്റെ പരിമിതിയെക്കുറിച്ച് ഉള്ള ബോധ്യമാണ്. ഈ വലിയ പ്രപഞ്ചത്തിൽ മനുഷ്യൻ വളരെ ചെറിയ ഒരു ബിന്ദു പോലെയും ചെറിയ ഒരു അസ്തിത്വമാണ്. എന്നിട്ടും ഈ ചെറിയ മനുഷ്യനെ ദൈവം ഒത്തിരി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് മനോഹരമായ ഈ പ്രകൃതിയിൽ മനുഷ്യൻ ചെറുതാണെങ്കിൽ പോലും മനുഷ്യൻ്റെ സ്ഥാനമാണ് പ്രകൃതിയെയും അതുപോലെ ജീവിതത്തെയും ഏറ്റവും കൂടുതലായിട്ട് സമ്പുഷ്ടമാക്കുന്നത് എന്ന ആശയമാണ് ഈ ക്യാൻവാസുകളിലൂടെ ഞാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് വലിയ ഫ്രെയിമിൽ മനുഷ്യനെ ചെറുതായി ചിത്രീകരിക്കുകയും അതോടൊപ്പം വിശാലമായ പ്രകൃതിയെ കാണിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുന്ന, മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവശക്തിയെയാണ് ഇതിലൂടെ വെളിവാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിനുമേൽ സൃഷ്ടിക്കപ്പെടുന്ന അതിർവരമ്പുകളെ പൊട്ടിച്ചെറിയുകയാണ് ഈ വൈദികൻ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ബൈബിൾ കഥാപാത്രങ്ങളെയോ പ്രമേയങ്ങളെയോ അടിസ്ഥാനമായിട്ട് ചിത്രം വരയ്ക്കാത്തതെന്ന്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ബൈബിൾ മാത്രമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ചിലരുടെ കാഴ്ചപ്പാട് വളരെ സങ്കുചിതമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ലോകത്തിൻ്റെയും അതുപോലെ നമ്മുടെ മതത്തിനുള്ളിൽ നിൽക്കുന്നവരുടെയും കാഴ്ചപ്പാട് സങ്കുചിതമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം. ഉദാഹരണത്തിന്, ഞാൻ വരച്ചിരിക്കുന്ന മിക്കവാറും ചിത്രങ്ങളെല്ലാം തന്നെ ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയോ സംഭവങ്ങളെയോ ഒക്കെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്.
സാധാരണക്കാരൻ്റെ ജീവിതത്തിലുള്ള ഒരു സാധാരണ സംഭവം, ഒരു സാധാരണ നിമിഷം, അത് ഒരു ക്യാൻവാസിലേക്ക് യാതൊരു മതത്തിൻ്റെയും പിൻബലമില്ലാതെ പകർത്തുമ്പോഴുണ്ടാകാവുന്നത് അതൊരു പ്രത്യേകം നിറഞ്ഞൊരവസ്ഥയാണ്. അപ്പം ഈ മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡുകൾ എടുത്തു കഴിഞ്ഞാലും അതിനും ഒരു മതത്തിൻ്റെ പിൻബലം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ദൈവാംശം എല്ലാത്തിലും ഒരുപോലെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ഈ പടം എടുത്തിരിക്കുന്നത് ഇതിന് ഫ്രീഡം എന്നാണ് ഈ ചിത്രത്തിന് ഞാൻ പേര് കൊടുത്തത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ വാഞ്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിമായിട്ടാണ് ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ കാലത്തിലും എല്ലായ്പ്പോഴും മനുഷ്യനുള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവാനുഭവം എന്ന് പറയുന്നതും ഒരുപക്ഷെ നമ്മളെ യഥാർത്ഥമായ അർത്ഥത്തിൽ പറയുന്ന മതാത്മകത എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒന്നാണ്. അതിനെ പ്രത്യേകിച്ച് ഒരു ചുരുങ്ങിയ പശ്ചാത്തലം വേണമെന്ന യാതൊരു നിർബന്ധവുമില്ല, നിബന്ധനയുമില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയുള്ള ഫ്രെയിമുകൾക്ക് അല്ലെങ്കിൽ വിശാലമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ ചിത്രരചനയിൽ ഇങ്ങനത്തെ സങ്കേതങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ഇടയാകരുത്. പ്രൊഫഷണലായി ഞാൻ ചിത്രകല അഭ്യസിച്ചിട്ടില്ല. ഒരുപക്ഷെ ഏറ്റവും ആദ്യമായിട്ട് ചിത്രകലയുടെ ബാലപാഠങ്ങൾ ഞാൻ പഠിക്കുന്നത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. മുട്ടുചുര സെൻറ്റ് ആഗ്നസ് എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു CMC സിസ്റ്റർ ലിനറ്റാണ് എന്നെ ആദ്യമായിട്ട് വാട്ടർ കളർ ഉപയോഗിക്കാനായിട്ട് പഠിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് കാര്യമായ ഒരു ചിത്രകലാ അഭ്യസനമൊന്നും എൻ്റെ ജീവിതത്തിൽ ഫോമലായിട്ട് നടന്നിട്ടില്ല. പലപ്പോഴും പുസ്തകങ്ങളിലൂടെയും മറ്റ് സുഹൃത്തുക്കളിലൂടെയും ഒക്കെയാണ് എനിക്ക് കൂടുതലായി ചിത്രകലയെക്കുറിച്ചുള്ള അറിവുണ്ടായത്. എൻ്റെ ചിത്രകലാ അഭ്യാസനത്തിൽ ഉടനീളം ഒരു ദൈവിക പരിപാലനമുള്ളതായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. പല രീതിയിൽ, പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, വ്യത്യസ്തമായ വ്യക്തികളിലൂടെയൊക്കെ പല രീതിയിലും ദൈവം എന്നെ പല ചിത്രകലയുടെ പല പാഠങ്ങളും പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് ബാംഗ്ലൂർ വരുമ്പോൾ സെമിനാരി പഠനത്തിനിടയിൽ ആണ് കൂടുതലായിട്ട് ചിത്രകലയിൽ താല്പര്യം കാണിച്ചത്. അതിനുള്ള നല്ല സാഹചര്യവും അധികാരികളും സുഹൃത്തുക്കളും എനിക്ക് ഒരുക്കി തരികയും ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യത്തെ എക്സിബിഷൻ ബാംഗ്ലൂരിൽ 2002 നടത്തി. ഡോണും ദേയ് എന്നാണ് ആദ്യത്തെ എക്സിബിഷൻ്റെ പേര്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതേ തുടർന്ന് രണ്ടാമതൊരു എക്സിബിഷൻ കൂടി ബാംഗ്ലൂരിൽ തന്നെ നടത്തുകയുണ്ടായി, ഡോണും ദേയ് 2 എന്ന പേരിൽ. ഈ രണ്ട് ചിത്ര പ്രദർശനങ്ങളുടെയും പ്രമേയം ഒന്ന് മനുഷ്യ ജീവിതവും മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡിനെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. തുടർന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞ് പൗരോഹിത്യ പഠനത്തിന് ശേഷം പൗരോഹിത്യ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞ് രണ്ട് ചിത്ര പ്രദർശനങ്ങൾ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് കോട്ടയത്തും മറ്റൊന്ന് തൃശ്ശൂരും. കോട്ടയത്ത് നടത്തിയ ചിത്ര പ്രദർശനത്തിൻ്റെ പേര് മൺസൂൺ എന്നാണ്, ദ മൺസൂൺ. രണ്ടാമത് തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ഒരു എക്സിബിഷൻ നടത്തുകയുണ്ടായി, അതിൻ്റെ പേര് മൺസൂൺ റീവിസിറ്റഡ് എന്നാണ്. ഈ രണ്ട് സോളോ എക്സിബിഷനുകളാണ് പിന്നീട് ഞാൻ കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. കൂടാതെ 2-3 ഗ്രൂപ്പ് എക്സിബിഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ കലാജീവിതത്തിൽ പിന്നീട് എനിക്ക് താല്പര്യം തോന്നിയ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു മേഖലയാണ് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സിംബോളിക് ആയിരിക്കുന്ന രേഖകളും വർണ്ണങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൂടുതൽ ആശയം ഒരു ഫ്രെയിമിൽ തന്നെ ചിത്രീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഞാൻ പരീക്ഷിച്ചു നോക്കിയ ഒരു ആശയം മനുഷ്യൻ്റെ മുഖങ്ങളെക്കുറിച്ചാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ മുഴുവനും മനുഷ്യൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആശയം വെളിവാക്കത്തക്ക രീതിയിൽ ഫേസസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പെയിൻറ്റിങ് എക്സിബിഷൻ ഞാൻ നടത്തി. അപ്പോൾ അതിനുവേണ്ടി വരച്ച ഏതാനും ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ ഇവിടെയുള്ളത്. ഈ ഫേസസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പെയിൻറ്റിങ്ങിനകത്ത് ഞാൻ ചിത്രീകരിക്കുന്ന ഉദാഹരണത്തിന് ഈ പെയിൻറ്റിങ്ങിനകത്ത് 8 മുഖങ്ങൾ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ 1, 2, 3 ഇങ്ങനെ 8 മുഖങ്ങൾ. ഈ പെയിൻറ്റിങ്ങിന് ഞാൻ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഇമോഷൻസ് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ, വ്യത്യസ്തമായ മുഖഭാവങ്ങളും വികാരങ്ങളും അയാളുടെ മുഖത്ത് പ്രതിഫലിക്കും എന്ന ആശയമാണ് ഇതിനകത്തുള്ളത്.
അപ്പോൾ ഇത് അയാൾ ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായ മുഖങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ പെയിൻറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ പെയിൻറ്റിങ്ങിനകത്ത് ഞാൻ 4 മുഖങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ ഒരു മുഖം, പാതി കണ്ണുകളൊക്കെ അടച്ച് ഒരു അർദ്ധബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ഓർമ്മയുടെ ഒരു മേഖലയിലൊക്കെ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മുഖം. അതോടൊപ്പം തന്നെ താഴെ ഇവിടെ ചെറിയ ഒരു പെൺകുട്ടിയുടെ സൈഡ് വ്യൂ, മുഖത്തിൻ്റെ സൈഡ് വ്യൂ. ഇതോടൊപ്പം തന്നെ എൻ്റെ മുകളിലായിട്ട് പുറകോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു തലയുടെ ചിത്രം. അതോടൊപ്പം തന്നെ എൻ്റെ മൂലയിൽ ഇവിടെ സൈഡിൽ ഇതുപോലെ ഒരു സൈഡ് വ്യൂ, ഒരു തലയുടെ ഒരു സൈഡ് വ്യൂ. ഇങ്ങനെ 4 ഭാവങ്ങളുള്ള 4 മുഖങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രധാന മുഖം എന്ന് പറയുന്നത് മറ്റ്